മൈജി കയറിൽ ടി എം ടി ഈസ്റ്റേൺ ഈസ്റ്റേൺ കമ്പനി സ്ക്രീൻ ഇത് നമ്മളിങ്ങനെ മഷി ഒരു മഷി അല്ല അത് ഇതാണ് ഇപ്പൊ സ്റ്റിക്കർ ആയി ദിവസം 5000 ടി ഷർട്ട് പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട് മൂന്ന് കമ്പനിയിലും കൂടി മലബാർ ടി എൻ ടിന്റെ പ്രിന്റ് അടിക്കാൻ പോകട്ടോ ഇത് നമുക്ക് 10000 കസ്റ്റമേഴ്സ് ഉണ്ട് 10000 കസ്റ്റമേഴ്സ് എല്ലാവർക്കും നമസ്കാരം ട്രാവൽ ബിസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ നമ്മൾ തിരുപ്പൂരത്തെ അഞ്ചാമത്തെ വീഡിയോ കുറെ ദിവസങ്ങളായിട്ട് നമ്മുടെ ഷോപ്പിന്റെ ഒക്കെ വീഡിയോ ചെയ്തിട്ട് നമ്മൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞു തിരുപ്പൂരിലെ ഒരു കമ്പനി കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് അപ്പൊ ഞാൻ എന്ത് വന്നിരിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഒരു മലയാളിയുടെ കമ്പനി കേട്ടോ അതായത് പാലക്കാട് മണ്ണാർക്കാട് സ്വദേശിയായ പ്രശാന്ത് ഏട്ടന്റെ ഒരു കമ്പനി ന്യൂ ലൈഫ് അപ്പാരൻസ് ഇന്റർനാഷണൽ കമ്പനിയിലെ നമ്മൾ വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന വെച്ചാൽ ഒരുപാട് തൊഴിലാളികൾ ഇവിടെ ടീഷർട്ടുകൾ മറ്റേതും കാണിച്ചിരാം ഇതുപോലുള്ള നമ്മുടെ ടീഷർട്ടുകളും മറ്റും പ്രിന്റ് ചെയ്ത് അതായത് മാനുഫാക്ചർ ചെയ്ത് ഓൾ കേരള ഏകദേശം 10000 എന്താ പറയുക നമുക്ക് കസ്റ്റമേഴ്സ് ഉണ്ട് ഈ ഒരു സ്ഥാപനത്തിന് അപ്പോൾ നമ്മൾ ഇനി കാണാൻ വേണ്ടി പോകുന്നത് വെച്ചാൽ ഈ സ്ഥാപനത്തിൻ്റെ വർക്കിംഗ് എങ്ങനെയൊക്കെ ഒരു ടീഷർട്ട് മാനുഫാക്ചർ ചെയ്ത് നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നതെന്നാണ് അത് കൂടാതെ തന്നെ നമ്മുടെ പ്രശാന്തൻ്റെ ഒരു കഥയുണ്ട് അതായത് 4 കൊണ്ട് തന്നെ ഏകദേശം തിരുപ്പൂരിലെ ഒരു പ്രമുഖ ബിസിനസ്സുകാരനായമാരെ പ്രശാന്തൻ്റെ കഥ കൂടി നമ്മളിന്ന് കേൾക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ തീർച്ചയായും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നമ്മുടെ ചാനൽ ഇതുവരെ കാണിട്ടില്ല തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ പ്രശാന്തനൊന്ന് പരിചയം പ്രശാന്തൻ്റെ ചെറിയൊരു കസ്റ്റമറായിട്ട് ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രശാന്ത സംസാരത്തിനുള്ളിൽ ചെറിയ ബുദ്ധിമുട്ടുകൾ അപ്പൊ ഇതാണ് നമ്മുടെ പ്രശാന്തട്ടോ പ്രശാന്തട്ട് നാട് പറയുമ്പോൾ ശരിക്കും പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഈ ഒരു സ്ഥാപനം തുടങ്ങി എത്ര വർഷങ്ങളായി നമ്മള് 6 നമ്മൾ തുടങ്ങിയിട്ട് 5 മുതൽ നമ്മളെ എല്ലാ കസ്റ്റമേഴ്സ് ലീഡിങ്ങിലേക്കും അപ്പൊ പ്രത്യേകിച്ച് നമ്മൾ ഈ സൗത്ത് ഇന്ത്യ തന്നെ ഏറ്റവും കൂടുതൽ അതായത് ലീഡിംഗ് ലെവലിൽ നിൽക്കുന്ന ഒരു കമ്പനിയാണ് ന്യൂ ലൈഫ് ന്യൂ ഡിസൈൻ ഇന്റർനാഷണൽ ഒരു കമ്പനിയുടെ പേര് ന്യൂ ഡിസൈൻ ഇന്റർനാഷണൽ അപ്പാരൻസും നന്ദൻസ് ഇന്റർനാഷണൽ രണ്ട് കമ്പനിയുണ്ട് അപ്പൊ ഒന്നിന്റെ യൂണിറ്റാണ് നമ്മൾ ഇപ്പൊ കാണുന്നത് അപ്പൊ നമുക്ക് ഈ കമ്പനിയിലെ കുറച്ച് കാര്യങ്ങളും മറ്റും നമ്മുടെ വ്യൂവേഴ്സിനോട് കാണിച്ചാൽ അപ്പൊ നമ്മൾ ജസ്റ്റ് ഉള്ളിലേക്ക് നോക്കി നോക്കാം അപ്പൊ നമുക്ക് പ്രശാന്തമായിട്ട് നമ്മുടെ സ്ഥാപനത്തിന്റെ ഫുൾ കാര്യങ്ങളും നമ്മളെ ഇതുപോലത്തെ ബനിയന ടീഷർട്സ് ഒക്കെ അടിക്കുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചിടാവുന്നുണ്ട് അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫോളോ അപ്പ് ചെയ്യാം പ്രശാന്തട്ട അപ്പൊ നിങ്ങളെ ഈ ഒരു സ്ഥാപനത്തിൽ മെയിനായിട്ട് ഇപ്പൊ ടീഷർട്ട് ഉണ്ടാക്കുന്നു പറഞ്ഞു അപ്പൊ ആ ഒരു ടീഷർട്ട് നമ്മള് മാനുഫാക്ചർ ചെയ്ത് ലാസ്റ്റ് ഘട്ടം വരെ ഒരു 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 പ്രൊസീജിയർ ഉണ്ടാവും അപ്പൊ അത് എന്തൊക്കെയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫോളോ പറഞ്ഞത് നമുക്ക് ഇത് നമ്മള് തുണി വന്നിരിക്കുകയാണ് ബണ്ടില് ഇത് നമുക്ക് ലുധിയാന എന്നാണ് ഡയറക്റ്റ് നമുക്ക് തുണി വരണേ ലുധിയാനാണ് ഡയറക്റ്റ് വരണേ അത് നമ്മുടെ ഗോഡൌണിൽ ഇറക്കും ഗോഡൌണിൽ ഇറക്കിയതിനു ശേഷം നമുക്ക് ആവശ്യമുള്ള കട്ടിങ്ങിന് വേണ്ട മെറ്റീരിയൽ മാത്രം ഗോഡൌണിൽ നിന്ന് ഇങ്ങോട്ട് വരും ഗോഡൌണിൽ ഇങ്ങോട്ട് വരും ഇതിപ്പോ ഗോഡൌണിൽ ഇപ്പൊ വന്നിട്ട് എടുത്തിരിക്കുന്നതാണ് രണ്ട് മൂന്ന് ബണ്ടിൽ ഇവിടെ വന്നിട്ടുണ്ട് ആ സൈഡ് കൂടി യെല്ലോ കളർ കാര്യങ്ങളൊക്കെ അപ്പൊ ഫസ്റ്റ് കട്ട് ചെയ്യേണ്ടത് ഇതാണ് നേവി ബ്ലൂ ടീഷർട്ട് ആണ് കട്ട് ചെയ്യണേ ഈ ടീഷർട്ട് കട്ടിങ് ചെയ്യണ പ്രോസസ് ആണ് ഇത് ആദ്യമായിട്ട് ഇത് നമ്മൾ റിലാക്സ് ചെയ്യാണ് ചെയ്യാ ഈ പ്രോസസ്സിന് റിലാക്സ് എന്നുള്ളതാണ് ബണ്ടിലായിട്ട് വരുമ്പോ നമ്മൾ അതിനൊന്ന് റിലാക്സ് ചെയ്യണം റിലാക്സ് ചെയ്തതിന് ശേഷം ഇവിടെ ജ്ഞാനശേഖരൻ നമ്മുടെ സീനിയർ കട്ടിംഗ് മാസ്റ്റർ ആണ് ഇത് ജ്ഞാനശേഖരൻ ഭായി നമ്മുടെ ഇവിടുത്തെ കട്ടിംഗ് അഞ്ചു വർഷം ഇത് ഇത് വന്നിട്ട് ഇത് അക്ക നമ്മുടെ ജി എസ് നെ അസിസ്റ്റ് പണിയിട്ട് അക്കവും കട്ടിംഗ് ഇതൊക്കെ കട്ടിംഗ് മെഷീൻ ആണോ ഇത് കട്ടിംഗ് മെഷീൻ ആണ് അപ്പൊ നമ്മള് ഈ പ്രോസസ് ഇത് എന്താ റിലാക്സ് പണിയിട്ട് നമ്മളെ പ്രോസസ് കഴിഞ്ഞിട്ട് ഇതേപോലെ ഓരോ പീസ് ആയിട്ട് കട്ട് ചെയ്യും അപ്പൊ നമ്മള് അത്രയും ക്വാളിറ്റി കിട്ടാൻ വേണ്ടിട്ടാണ് ഇത്ര ആള് നിന്നിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യം മിഷീൻ കട്ട് ചെയ്തതിന്റെ ഒപ്പം നമ്മുടെ ഹാൻഡ് കട്ടിംഗ് ഉണ്ട് കത്രിയും കൊണ്ട് കട്ടിംഗ് ഹാൻഡ് കട്ടിംഗ് കത്രിയും കൊണ്ട് ജസ്റ്റ് പീസ് കാണിച്ചു ഇതിപ്പോ ഒരു ടീഷർട്ട് അടിക്കാൻ വേണ്ടി ഒന്നിന്റെ ഒരു പീസ് ആണ് അപ്പൊ സൈഡ് ഹാൻഡ് കട്ട് പണുമ്പോ നമ്മൾ അത്ര അതില് പെർഫെക്ഷൻ കിട്ടും ജസ്റ്റ് കട്ടിംഗ് നമുക്ക് കണ്ടു നോക്കാം ഹാൻഡ് കട്ടിംഗ് ഇതിപ്പോ മെഷീൻ കൊണ്ടും കട്ട് ചെയ്യും കൈ കൊണ്ടും കട്ട് ചെയ്യുന്ന പറയുന്നത് ഇതിലാണ് പെർഫെക്ഷൻ കൂടുതല് നമ്മുടെ ഈ ഹാൻഡ് കട്ടിലാണ് കട്ട് ചെയ്യാ ഇതിപ്പോ വെച്ചാൽ ഇത് ബൾക്ക് പീസ് ഇങ്ങനെ വെച്ചിട്ട് ഈ മെഷീൻ വെച്ചിട്ട് ഒരു 70 ലേ പറയും ഇതുപോലെ ഇത്ര വരെ ഹട്ടിയിൽ ഹൈറ്റ് വന്നിട്ട് കട്ട് ചെയ്യാണ് ചെയ്യാം അപ്പൊ നമുക്ക് ഒരു ഒറ്റ കട്ടിങ്ങിൽ തന്നെ 2 കൊണ്ട് 1000 ടീഷർട്ട് കട്ട് ചെയ്യാം 2 കൊണ്ട് 1000 ടീഷർട്ട് മണിക്കൂർ കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റും ഇത് കഴിഞ്ഞ ശേഷം ഇങ്ങനെ കട്ട് ചെയ്ത ഇതേപോലെ ഇത് ടീഷർട്ടിന്റെ ഫ്രണ്ട് തട്ട് ബാക്ക് സ്ലീവ് ആണ് ഇതിങ്ങനെ കഴിഞ്ഞാൽ നമ്മുടെ മറ്റുള്ള പ്രിന്റിംഗ് കമ്പനിയിലേക്കും എംബ്രോയിഡറി കമ്പനിയിലേക്കും പോകും ഈ ഒരു സെക്ഷൻ കൂടാതെ വേറെ 2 സെക്ഷൻ ഉണ്ട് എംബ്രോയിഡറി പ്രിന്റിംഗ് സെക്ഷൻ ഉണ്ട് അപ്പൊ ആ സെക്ഷൻ നമ്മൾ അടുത്ത നമുക്ക് കുറച്ച് കാണിച്ചു കാരണം ഒരുമിച്ച് വേണ്ട വെച്ചിട്ടാണ് നമ്മൾ അത് വേറെ ആക്കിയിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് പ്രിന്റിംഗ് കഴിഞ്ഞിട്ട് പീസ് ഇതേപോലെ ഇതിപ്പോ ചോല കറി പൗഡറിന്റെ ടീഷർട്ട് ആണ് പ്രിന്റിംഗ് കഴിഞ്ഞിട്ട് ഒരു നിമിഷം ഫ്രണ്ടും ബാക്കും അതിന്റെ ഇതിന്റെ ഫ്രണ്ട് ബാക്ക് ആണോ ഓക്കേ
ഇതുപോലെ ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് ബാക്കി ഇതുപോലെ പ്രിന്റ് ഒക്കെ ചെയ്തിട്ട് വരും അല്ലേ. ഇത് ഇതേപോലെ കട്ട് ചെയ്ത് ഇത് ഫ്രണ്ട് ആയിട്ടാണ്, ഇത് ബാക്ക് ആയിട്ട് ജോയിൻ ചെയ്യേണ്ടത്. ഇവിടെ വന്നിട്ട് ഇങ്ങനെ സ്റ്റിച്ചിംഗ് സ്റ്റിച്ചിങ് ജോയിൻ ചെയ്യും. ഇത് നമ്മുടെ ഇവിടുത്തെ സ്റ്റാഫാണോ അല്ലേ? ആ ഇത് മണിവണ്ണ നമ്മുടെ മണിവണ്ണത്ര അഞ്ച് ഇങ്ങനെ അഞ്ചു അഞ്ചു വർഷം ആയിച്ചാ എങ്കിൽ തിരുപ്പൂർ കയറുന്ന ഒരു ദിവസം 5000 ടീഷർട്ട് പ്രൊഡക്ഷൻ നടക്കുന്നുണ്ടല്ലേ മൂന്ന് കമ്പനിയിലും കൂടിയിട്ട്. അപ്പൊ ഇത് ഇതൊക്കെ നമ്മുടെ സ്റ്റാഫുകളൊക്കെയാണ് ഇവിടെ. ഇത് സ്റ്റാഫ് എത്ര ഈ ഈ ഒരു സെക്ഷൻ എത്ര സ്റ്റാഫുകളുണ്ട്? സെക്ഷനില് ടോട്ടൽ നമുക്ക് 20 ആൾക്കാർ. പിന്നെ മറ്റേ രണ്ട് കമ്പനികളും കൂട്ടിട്ട് ഒന്നില് 15 ആൾക്കാരും പിന്നെ 30 ആൾക്കാരും സ്റ്റിച്ചിങ്ങിലും മാത്രം, പ്രിന്റിംഗ് എംബ്രോയിഡറിയും വേറെ സ്റ്റാഫ്. മൊത്തത്തിൽ എത്ര സ്റ്റാഫ് ഉണ്ട് ഏകദേശം? തിരുപ്പൂർ യൂണിറ്റിലെ തിരുപ്പൂർ നമ്മുടെ 3 യൂണിറ്റിലും കൂടി 80 സ്റ്റാഫ് ഉണ്ട്. 80 സ്റ്റാഫ് മണ്ണാർക്കാട് കൂട്ടാതെ. മണ്ണാർക്കാട് അതിനൊക്കെ മണ്ണാർക്കാട് ഒരു സ്ഥാപനം കൂടി ഉണ്ട് പറഞ്ഞല്ലേ. മണ്ണാർക്കാട് യൂണിറ്റ് ഉണ്ട്, മണ്ണാർക്കാട് നമുക്ക് 20 സ്റ്റാഫുകളാണ് ഉള്ളത്. ഇതേ സെയിം പ്രൊഡക്ഷൻ അവിടെയും ചെയ്യുന്നുണ്ടല്ലേ? ഇതേ ടീഷർട്ട് ഇല്ല, അവിടെ നമ്മുടെ മാസ്ക്, കുട്ടികളുടെ ഡ്രസ്സ്, വാവാസ് എന്ന് പറഞ്ഞ ബ്രാൻഡ് ഉണ്ട്, ബ്രാൻഡ് ഉണ്ട്. പിന്നെ നമ്മള് ഇപ്പൊ പുതിയ ഒന്ന് രണ്ട് ഐറ്റംസ് വരികയാണ്, ബോക്സറ്, കുട്ടികളുടെ ഷോർട്സ് ഒക്കെ വരുന്നുണ്ട്, പുതിയ ഐറ്റംസ്. അപ്പൊ നമ്മൾ ഈ ഒരു സെക്ഷനിലെ കുറച്ച് കാര്യങ്ങൾ കണ്ടു. നമുക്ക് അടുത്ത് ഇനി കാണാൻ പറ്റുന്ന പ്രൊസീജിയർ എന്താണ്? അടുത്ത് നമുക്ക് നമ്മുടെ മറ്റു രണ്ട് യൂണിറ്റും കൂടി, സ്റ്റിച്ചിങ് യൂണിറ്റും കൂടി കണ്ടിട്ട് നമുക്ക് പ്രിന്റിങ്ങിന് പോകും. പ്രിന്റിംഗ് വേറെ കാര്യം ഒന്നുകൂടി പറഞ്ഞുതരാം. ഇത് നമ്മുടെ പവർ ഈ ടീഷർട്ടിന്റെ ഒരു സെക്ഷനാണ്. ഇവിടെ അഞ്ചാറ് പവർ ടേബിൾ സെക്ഷൻ എന്ന് പറയും. പവർ ടേബിൾ സെക്ഷൻ, പവർ ടേബിൾ സെക്ഷൻ, ഇതാണ് പവർ ടേബിൾ സെക്ഷൻ. ഇത് കഴിഞ്ഞിട്ട് ഇതിന്റെ വേറൊരു ഭാഗമാണ് സിംഗർ സെക്ഷൻ. സിംഗർ സെക്ഷൻ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ സെക്ഷനിലാണ് നമ്മൾ ടീഷർട്ടിന്റെ കോളറെ, പാക്ക്ലെറ്റ്, പാക്ക്ലെറ്റ് എന്ന് പറഞ്ഞു വെച്ചാൽ അന്നെ ഒരു പട്ടി എടുത്തൊരു പീസ് കൊടുക്കുന്നു. പാക്ക്ലെറ്റ് പറയുമ്പോൾ നമ്മൾ ഇതിനാണ് പാക്ക്ലെറ്റ് എന്ന് പറയാം, ബട്ടൺ ഇറണ അതിനാണ് പാക്ക്ലെറ്റ് എന്ന് പറയാം. അതേപോലെ കോളർ വെക്കണതും ഈ സെക്ഷൻ രണ്ടാൾക്കാരാണ് ചെയ്യുന്നത്. മൂന്നാൾക്കാരുണ്ട്, ഒരാൾ മിഷൻ ഡയറക്ട് ലീവ് ആണ്. അപ്പോ ഇതാണ് പാക്ക്ലെറ്റ് സെക്ഷൻ, കോളർ സെക്ഷൻ. കോളർ സെക്ഷൻ ഇത് കഴിഞ്ഞ ശേഷം അപ്പടിയെ ഇവിടെ അയാൻ ചെയ്യണ്ടേ അല്ലേ? ഇതിപ്പോ അയൺ സെക്ഷൻ ആണ്, ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ ഇപ്പൊ ടീഷർട്ട് ഇപ്പൊ നമുക്ക് സൗണ്ട് കേൾക്കേണ്ട വെച്ചിട്ടാണ് അയൺ ചെയ്യാതെ. ഇപ്പൊ നമ്മള് ഈ ടീഷർട്ടൊക്കെ അയൺ ചെയ്യാനുള്ളതാണ്. ഇതൊക്കെ അയൺ ചെയ്യാനുള്ള ടീഷർട്ടാണ്, കുറച്ച് കഴിഞ്ഞിട്ട് ഇത് കാണാൻ സാധിക്കും. ബിസ്മിന്റെ ഇത് എത്ര ഓർഡർ ഉണ്ട് ഏകദേശം? ഇത് ബിസ്മിയുടെ, ബിസ്മി എന്ന് പറഞ്ഞ ക്വാളിറ്റി കറി പൗഡറിന്റെ ഒരു അതർ ബ്രാൻഡാണ് ബിസ്മി. നമുക്ക് ടോട്ടല് 10,000 പീസ് ആണ് ഇവർക്ക് ഓർഡർ. 10,000 പീസ് അല്ലേ? 10,000 പീസിന്റെ ഓർഡർ ഇതുവരെ ബണ്ടിലാക്കിയിട്ടാണ് നമ്മുടെ കേരളത്തിൽ കേൾക്കാം. അപ്പൊ നമുക്ക് രണ്ടാമത്തെ യൂണിറ്റിലേക്ക് ബ്രാൻഡിന്റെ കാര്യം ഞാൻ മറന്നു. ഇത് നമുക്ക് ജസ്റ്റ് നോക്കിയാലോ. അതായത് നമ്മളെ പ്രശാന്തന്റെ കമ്പനിയിൽ മൈജി, കൈരളി, TMT, ഈസ്റ്റേൺ കമ്പനി, പിന്നെ ബിസ്മി, ക്വാളിറ്റി നോക്കിയാണെങ്കിൽ മലബാർ TMT, കൈരളി TMT, പിന്നെ വി കെ സിന്റെ ഒക്കെ ഒരുപാട്. ഇതൊക്കെ മെയിൻ കെൻസ ഡയമണ്ട് സിമെന്റ്. ഏകദേശം എത്ര ബ്രാൻഡുകൾ നിങ്ങൾ ചെയ്യുന്നുണ്ട് മെയിൻ ആയിട്ട്? നമ്മുടെ കേരളത്തില് മൊത്തമായിട്ട് നമുക്ക് 10,000 കസ്റ്റമേഴ്സ് ഉണ്ട്. 10,000 കസ്റ്റമേഴ്സ് നോക്കുകയാണെങ്കിൽ എല്ലാ ജില്ലകളിലും അത്യാവശ്യം എല്ലായിടത്തും ഉണ്ട്. നമ്മുടെ മലയാളം ചാനലിൽ പരസ്യമുള്ള തന്നെ 100-150 കമ്പനികൾക്ക് ചെയ്യുന്നുണ്ട്. ചെറുതും വലുതായിട്ട് 10,000 കസ്റ്റമേഴ്സ് നമ്മുടെ കേരളത്തിൽ മാത്രം ചെയ്യുന്നുണ്ടല്ലേ. അപ്പൊ അതിന്റെ ഏകദേശം മോഡൽസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഏകദേശം ഇവിടെ തന്നെ മെയിൻ അത് കമ്പനി, ഒരുപാട് ബ്രാൻഡുകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ പ്രശാന്ത് നമുക്ക് ജസ്റ്റ് നിങ്ങളുടെ രണ്ടാമത്തെ സെക്ഷനിൽ ഒന്ന് പോയി നോക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് പ്രശാന്തന്റെ രണ്ടാമത്തെ യൂണിറ്റ്. രണ്ടാമത്തെ ഇവിടെ പ്രശാന്തന്റെ രണ്ടാമത്തെ ഇവിടെ നിങ്ങൾ സെയിം പ്രൊസീജിയർ ആണ് ഇവിടെ ചെയ്യുന്നത്? അവിടുത്തെ സെയിം പ്രോസസ് ആണ്. നമ്മളെ ഇവിടെയും അവിടെയും തമ്മിലെ വ്യത്യാസം എന്താ വെച്ചാ, അവിടെ നമ്മള് 5,000 മീതെ വരുന്ന ടീഷർട്ടുകൾ ബൾക്ക് ഓർഡർ മാത്രമാണ് അവിടെ ചെയ്യുക. നമ്മൾ ഫസ്റ്റ് കണ്ട സമയത്തിൽ 5,000 മീതെ. ഇത് നമ്മൾ പറഞ്ഞു വെച്ചാൽ 100, 50, 250 ടീഷർട്ടുകൾ ചെയ്യില്ലേ ചെറിയ സ്ഥാപനത്തിന്റെ ഓർഡർ. അപ്പൊ നമ്മൾ ചിലപ്പോൾ ആണ്ടെങ്കിൽ ചില സമയത്ത് 50 ഓർഡർ വേണ്ടി വരും. അപ്പൊ 50 അത്രയും മറ്റേ ആൾക്കാർ ചെയ്യുമ്പോൾ അത് വർക്ക്ഔട്ട് ആവില്ല. അതിന് വേണ്ടി 50 500 ഇടയിൽ ഓർഡർ ചെയ്യാൻ വേണ്ടി മാത്രമായിട്ടാണ് 200 ഓർഡർ ഒക്കെ കിട്ടി കഴിഞ്ഞാൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 4 മെഷീനും കാര്യങ്ങളൊക്കെയാണ്, 4 മെഷീനും കാര്യങ്ങളും ഐറ്റംസും
ഇനി നമ്മൾ അടുത്ത നമ്മുടെ പുതിയ പുതിയ യൂണിറ്റ് റൗണ്ട് നെക്ക് മാത്രം ചെയ്യാനുള്ള യൂണിറ്റ് ആണ്. അവിടെ ബൾക്ക് ഒരു 3000 പീസ് റൗണ്ട് നെക്ക് നമുക്ക് പ്രൊഡക്ഷൻ നടത്താം. 3000 ഒരു ദിവസം 3000 പീസ് ഒരേ കല. ആ യൂണിറ്റിലേക്കാണ് നമ്മൾ ഇപ്പോൾ അടുത്ത പോകുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്ന വെച്ചാൽ മൂന്നാമത്തെ പ്രശാന്ത് ഏട്ടന്റെ മൂന്നാമത്തെ കമ്പനി ആട്ടോ. നമ്മൾ ഈ തമിഴ്നാട്ടിലെ പ്രത്യേകത വെച്ചാൽ ഇപ്പം ഈ തിരുപ്പൂർ ഈ ഒരു എന്താ പറയുക ഒരു ഗല്ലി ആയത്. അപ്പോൾ ആ ഗല്ലിയിൽ തന്നെ ഒരുപാട് കമ്പനികൾ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിൽ മൂന്നാമത്തെ പ്രശാന്ത് ഏട്ടൻ്റെ മൂന്നാമത്തെ കമ്പനി ഉള്ളിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്ന വെച്ചാൽ ഏകദേശം നേരത്തെ പറഞ്ഞു തരാം 3000 ഒരു ദിവസം 3000 പ്രൊഡക്ഷൻ പറഞ്ഞത് റൗണ്ട് നെക്ക് ടീഷർട്ട് അത് മാത്രം അടിക്കുന്ന ഒരു സംഭവം. ഇവരാണ് നമ്മുടെ കമ്പനി മാനേജർ ശശികുമാർ. കമ്പനി മാനേജർ ശശികുമാർ ഷെയ്ക്ക് ആൻഡ് ഇവ എത്ര വർഷമാച്ചു കട്ടിങ് കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ ചെയ്യുന്നത് ഇതിന്റെ ടോട്ടല് മൂപ്പരാണ് നോക്കുന്നത്. സെറ്റ് കാര്യങ്ങളും പുള്ളിക്കാരൻ നോക്കുന്നത്. ഇവിടെ സ്റ്റാഫ് ഏകദേശം എത്ര ആൾക്കാരുണ്ട്? ഇവിടെ നമുക്ക് 15 ആൾക്കാരാണ് ടോട്ടലായിട്ട്. ഇവിടെ 15 ആൾക്കാരുള്ളത്. ഇവിടെ നിങ്ങൾ പറഞ്ഞ റൗണ്ടിനൊക്കെ മാത്രം അടിക്കുള്ളൂ. റൗണ്ടിനൊക്കെ മാത്രം അടിക്കും. ഇത് ഓരോ സെക്ഷൻ എന്ന് പറഞ്ഞു വെച്ചാൽ ഓരോ ഇതാണ് നമ്മളെ ആ കമ്പനി പോലെ മിക്സിംഗ് ഇല്ല. ഫുള്ള് ഇവിടെ അടിക്കുന്ന പീസുകള് ഫുള്ള് റൗണ്ടിനൊക്കെ ബ്ലാക്ക് പിന്നെ വൈറ്റ് ബ്ലാക്ക് വൈറ്റ് യെല്ലോ ഇതൊക്കെ ഓരോ കമ്പനിക്ക് അടിക്കുന്ന ഓരോ കമ്പനികൾക്ക് ഉള്ളത് മാത്രം. ഒരു ദിവസം നേരത്തെ പറഞ്ഞത് 5000 ഇവിടെ 3000 മാത്രം. നമ്മൾ ഇവിടെ അടിക്കുന്ന ടീഷർട്ടുകൾ ഇവിടെ തന്നെയാണ് അയൺ ചെയ്യും ചെയ്യാം. സെയിം സെറ്റപ്പ് അല്ലേ? ആ കമ്പനികളായിട്ട് ഒരു ടച്ചുമില്ല. ഇത് റൗണ്ട് നെക്ക് ഇവിടെ തന്നെ അയൺ ചെയ്തിട്ട് ഇവിടെ തന്നെ അയൺ സ്റ്റിച്ച് ചെയ്ത് അയൺ ചെയ്ത് പാക്ക് ചെയ്ത് ആ കമ്പനിയിൽ വേണ്ട അവിടുന്ന് ഡെലിവറി. ഒരു ദിവസം ഡെയിലി നമ്മൾ കേരളത്തിലേക്ക് നമുക്ക് ഡെയിലി വണ്ടി കാർഗോ വണ്ടി ഉണ്ട്. കേരളത്തിൽ എല്ലായിടത്തും നമ്മൾ ഡെയിലി എത്തിക്കും. ചില ദിവസം നമുക്ക് 10,000 പീസും ഡെലിവറി ഉണ്ടായിരിക്കും. ചില ദിവസം 2,000 ഉണ്ടായിരിക്കും. ചില ദിവസം 1,000 ഉണ്ടായിരിക്കും. ചില ദിവസം 5,000 ഉണ്ടായിരിക്കും. അവര് നമ്മുടെ നമുക്ക് കസ്റ്റമർ തരുന്ന ആൾക്കാരനെ ഇവിടെ അഡ്രസ്സിൽ അവർക്ക് ഡെലിവറി എത്തിക്കണം എന്ന് പറയും. നമ്മുടെ കാർഗോ വണ്ടികള് അവിടെ നമുക്ക് ഡെലിവറി നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. 24 രാത്രി ആയിരിക്കും ഡെലിവറി. ഫുള്ള് രാത്രിയാണ്. 11 മണിക്ക് ശേഷമാണ് ഡെലിവറി. ഡെലിവറി എപ്പോഴും കേരളത്തിലെ ഏതാ കസ്റ്റമർക്കും അൺടൈമിലാണ് പ്രൊഡക്റ്റ് കിട്ടുക. രാത്രി ആയിരിക്കും അവരുടെ ഗോഡൌണിൽ എവിടെയെങ്കിലും എത്തിക്കുക. അപ്പൊ ഡെലിവറി ഇല്ല. അപ്പൊ ഓൾമോസ്റ്റ് നമ്മള് ഈ മൂന്ന് നമ്മുടെ സ്റ്റിച്ചിങ് യൂണിറ്റ് കണ്ടു കഴിഞ്ഞു. ഇനി നമുക്കാണ് പ്രധാനപ്പെട്ട ഒരു എംബ്രോയിഡറിയാണ് നമുക്ക് കാണാനുള്ളത്. അത് ഈ തിരുപ്പൂർ ലൊക്കേഷൻ അടുത്ത് തന്നെയാണോ? അടുത്ത് തന്നെയാണ്. നമ്മുടെ 4 ബിൽഡിംഗ് അപ്പുറത്തെ ലാസ്റ്റ് നമുക്ക് അതുകൂടെ കണ്ടോക്കാം. അപ്പൊ അടുത്ത സെക്ഷൻ ആയ എംബ്രോയിഡറി കമ്പനി വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ വെച്ചാൽ സൗണ്ട് കുറച്ച് ഭയങ്കര സൗണ്ടാണ്. മേശ്യൻ ബാക്ക് സൗണ്ട് ഭയങ്കര കിടന്നാ. അപ്പൊ അതിന് ഉള്ളിൽ പോയിട്ട് നമുക്ക് ഒരു എംബ്രോയിഡറി ചെയ്യുന്ന ഒരു സെറ്റപ്പ് ഞങ്ങൾക്ക് കാണിച്ചതാ. ജസ്റ്റ് നമുക്ക് അതിന്റെ ഉള്ളിൽ പോയി നോക്കാം. അപ്പൊ കാണാൻ ഫുള്ള് സെറ്റപ്പ് ആട്ടോ കാണിച്ചതാ. ഇതാണ് ഇവിടുത്തെ ഒരു എംബ്രോയിഡറി സെറ്റപ്പ്. നമുക്ക് അതായത് നമ്മുടെ ടീഷർട്ടിനും മറ്റും എംബ്രോയിഡറി ചെയ്യുന്നത്. നമ്മുടെ ഇവിടെ ഈ കീശക്കൊക്കെ പേരടില്ല. ചില കമ്പനികളൊക്കെ പേര് എംബ്രോയിഡറി ചെയ്യുന്ന സെറ്റപ്പാണ് നമ്മളെ കാണാൻ പറ്റിയത്. അപ്പൊ നമ്മൾ ലാസ്റ്റ് എത്തിയിരിക്കുന്നത് നമ്മുടെ നാലാമത്തെ പ്രിന്റിംഗ് സെക്ഷനിലാണ്. പക്ഷേ എന്നിട്ട് പ്രിന്റിംഗ് സെക്ഷൻ പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് ഉള്ളിൽ കയറി നോക്കാം. ഇത് എന്തിന്റെ ഒരു സപ്ലിമേഷൻ പ്രിന്ററും ആണ്. ഇത് റിഫ്ലക്റ്റിംഗ് സ്റ്റിക്കർ എടുക്കുന്ന പ്രിന്ററുമാണ്. ഫിലിമിനൊക്കെ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാ വെച്ചാൽ തുണിയിൽ നമ്മൾ അതേ പ്രിന്റ് അറ്റാച്ച് ആവും. ഇപ്പൊ ലാലേന്റെ ഫേസ് ആണെങ്കിൽ ലാലേന്റെ ഫേസ് അങ്ങനെ നമുക്ക് ആ ടീഷർട്ടിൽ കിട്ടും. നമ്മൾ ഫ്രണ്ടിൽ ഫ്രണ്ടിൽ കിട്ടും. അത് ലൈഫ് ലോങ് പ്രിന്റ് ആണ്. എത്ര കാലം കഴിഞ്ഞാലും ആ പ്രിന്റ് പോകും. അലക്കിയാലും അതായത് അറ്റാച്ച് ആയി. ഈ രണ്ടാണ് അത് എടുക്കണ പ്രിന്റേഴ്സ് അല്ലേ. ക്വാളിറ്റി പ്രിന്റർ ആണ് നമ്മൾ ഉപയോഗിക്കണത്. ലോകോത്തര ബ്രാൻഡ് അല്ലേ. ഇന്റർനാഷണൽ ബ്രാൻഡ് ആണ്. അത് ഡിസൈൻ ചെയ്യണം. ഈ ഡിസൈൻ ചെയ്യാം. ഓക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കുന്ന പ്രിന്റ് നമ്മൾ റിഫ്ലക്ട് ചെയ്യുന്ന സ്റ്റിക്കർ ഉണ്ട്. തുടങ്ങി നിൽക്കട്ടെ. നമ്മുടെ പുതിയ ന്യൂ ബോൺ ബാമാസിലൊക്കെ ഈ സ്റ്റിക്കർ ആണ് യൂസ് ചെയ്യുന്നത്. അത് എടുക്കുന്നതാണ് ഈ ഇതിപ്പോ നമ്മൾ ഇത് സപ്ലിമേഷൻ പ്രിന്റർ എടുത്തിരിക്കുകയാണ്. ഇത് മലബാർ ടി എം ഡിയുടെ സ്റ്റിക്കർ ആണ്. റിട്ടേൺ കമ്പനിയാണ്. ഇത് നമ്മളിപ്പോ നമ്മുടെ താഴത്തെ സെക്ഷനിൽ ഇത് അടിക്കണത് ഇപ്പൊ നമുക്ക് വീട്ടിലാണ്. സ്റ്റിക്കർ ഇതിന്ന് എടുത്ത് വെച്ചതാണ്. ഈ താഴെ പ്രിന്റ് അടിക്കണത് നമുക്ക് അതായത് ഈ നമ്മുടെ ഈ സെക്ഷനിൽ ഈ സെക്ഷനിൽ ലീവ് ആണ്. ഈ സെക്ഷനിലാണ് വലിയ ടീഷർട്ട് അങ്ങനെ ഫുള്ള് ചെയ്യേണ്ടത്. ഈ സെക്ഷനിലാണ്
ഉദാഹരണത്തിന് ഒക്കെ ഇപ്പൊ ഇങ്ങനത്തെ പ്രിന്റിംഗ് ഒക്കെ വലിയ വലിയ പ്രിന്റിംഗ് ഒക്കെ ഈ സെക്ഷനിലാണ്. ഈ ഒരു മെഷീൻ ഇംപ്രസ് എയർ റണ്ണർ അല്ലേ, മൂന്ന് മെഷീനിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാല് മെഷീൻ ഉണ്ട്, മൂന്ന് മെഷീൻ ഓക്കെ. മൂന്ന് മെഷീനും സ്റ്റിക്കർ ഈ സെക്ഷനിലാണ് കട്ട് ചെയ്യാം. ഇപ്പൊ നമ്മള് മുകളിൽ നിന്ന് എടുക്കുന്ന സ്റ്റിക്കർ ഉണ്ടല്ലോ, മുകളിലത്തെ ഏരിയ എടുക്കുന്ന പ്രിന്റിംഗ് സപ്ലിമേഷൻ പ്രിന്റർ അടിക്കുകയാണ് ഇപ്പൊ ചെയ്യേണ്ടത്. ഇത് വീരമണി, വീരമണി നമ്മുടെ സീനിയർ പ്രിന്റിംഗ് സ്റ്റാഫ് ആണ്. വീരമണി പോയല്ലേ, ഇതിപ്പോ അടിച്ചു. ഇത് ഒരു മിനിറ്റ്, ഇത് ഉപയോഗിക്കുന്ന മെഷീൻ ആയിക്കോളെ, സ്റ്റിക്കർ അടിക്കുന്ന മെഷീൻ ആണ്. ഇത് ഇതിലേക്ക് കാണിച്ചു, ഇതിപ്പോ പ്രിന്റിംഗ് അടിച്ചു. അവിടെ അടിക്കുമ്പോഴേക്കും ഓക്കെ. അപ്പൊ ഇതിലെന്ന് വെച്ചപ്പോ നമ്മൾ അടിക്കുമ്പോ ഹീറ്റ് കുറച്ച് കമ്മിയുണ്ട്. നമ്മൾ ഹീറ്റ് കൂട്ടി വെച്ചിട്ട് ഒന്നുകൂടി അടിക്കണം. ഈ ഹീറ്റ് കമ്മി ആവും കൊണ്ടാണ് വരാത്ത. അപ്പൊ ടെമ്പറേച്ചർ കൂട്ടിയുണ്ട്, ടെമ്പറേച്ചർ ഇതിനിപ്പോ കൂട്ടിയിരുന്നു മെഷീനില്. ഒന്ന് ഒരിക്കലും നോക്കി നോക്കാം. അടുത്ത രണ്ടാമത്തെ ടീഷർട്ട് അടിക്കാൻ പോകുന്നുണ്ട്. അടിക്കാൻ പോകുന്ന മലബാർ ടീം, മലബാർ ടി എം ടീന്റെ പ്രിന്റ് ആയിപ്പോ ഈ ഒരു ടീഷർട്ട് അടിക്കാൻ വേണ്ടി പോകുന്നോ. ഈ ഒരു പേപ്പർ വെച്ചു, അപ്പൊ അതിനുശേഷം ഈ ഒരു ഹീറ്റ് പ്രസ്, ഇത് ഹീറ്റ് പ്രസ് മെഷീൻ ആണ്. ഹീറ്റ് പ്രസ് മെഷീൻ ഉണ്ടോ, അത് ഇങ്ങനെ പ്രിന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ചൂടില സാധനം അവിടെ ഒട്ടിപ്പിടിക്കും അല്ലെ. പ്രശാന്തായിട്ട് ഇത് ലൈഫ് ലോങ് ആയിട്ട് അതിൽ നിൽക്കും. ആ ടീഷർട്ട് ഒരിക്കലും പോലെ അറ്റാച്ച് ആവാണ്, അറ്റാച്ച് ചെയ്യാം. അപ്പൊ പുള്ളിക്കാരെ കുറച്ച് നേരം അതാക്കിട്ട് ഇപ്പൊ പൊന്തിക്കുമ്പോ ഏകദേശം ആയിട്ടുണ്ടാവും. അത് ഇപ്പൊ കണ്ടായിട്ടുണ്ടാവും. ഇപ്പൊ കണ്ട, ഇപ്പൊ ഈ രണ്ടിന്റെ വ്യത്യാസമൊക്കെ, ചൂടില്ല, ചൂട് കൂടിയതിന്റെ വ്യത്യാസം കണ്ടോ. അടിപൊളി മലബാർ ടി എം ടിന്റെ പ്രിന്റ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പൊ നമ്മൾ ലാസ്റ്റ് എത്തിയിരിക്കുന്ന വെച്ചാൽ പ്രിന്റിംഗിന്റെ ലാസ്റ്റ് സെഷൻ അല്ലേ. പക്ഷെ അതായത് ഇത് മുകളിലുള്ള സപ്ലിമേഷൻ പ്രിന്റർ, അതിൽ നിന്ന് പ്രിന്റിംഗ് എടുത്തിട്ട് നമ്മൾ നേരത്തെ മലബാർ ടി എം ടി അടിച്ച പോലെ ഇത് സ്റ്റിക്കർ പ്രിന്റ്, സ്റ്റിക്കർ പ്രിന്റ്, സ്റ്റിക്കർ പ്രിന്റ് ക്രിയേറ്റ് ചെയ്യാണ് ഇവിടെ ചെയ്യണത്. ഇവിടുന്നാണ് വരിക, സ്റ്റാർട്ട് ചെയ്യാം. ഇതിങ്ങനെ പ്രിന്റിംഗ് അടിച്ച് ഓരോ സെഷൻ കഴിഞ്ഞ് കഴിഞ്ഞ് ഈ സ്റ്റിക്കർ ക്രിയേറ്റ് ചെയ്യാണ്, സ്റ്റിക്കർ ഉണ്ടാക്കുകയാണ് നമ്മൾ ചെയ്യണത്. ഓരോ സ്റ്റിക്കർ സ്ക്രീൻ പ്രിന്റ് പോലെ ഇങ്ങനെ ചെയ്തിട്ട് കാണിക്കുക, ഇങ്ങനെ തുളച്ച്. അത്രയും പെർഫെക്ഷൻ ആയിട്ടാണ് നമ്മുടെ സ്റ്റാഫുകൾ ചെയ്യാൻ പാടുള്ളൂ. ഇത് ഒന്നും കൂടി പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പൗഡർ കോട്ടിംഗ്. ഇത് സ്റ്റിക്കർ ആയല്ലോ, സ്റ്റിക്കർ ആയി. പ്ലെയിൻ പേപ്പറിൽ, പ്ലെയിൻ പേപ്പർ ഇങ്ങനെ വെക്കും. പ്ലെയിൻ പേപ്പർ വെച്ചിട്ട് ഇതില് സ്ക്രീൻ, സ്ക്രീൻ ഇത് നമ്മളിങ്ങനെ സ്ക്രീൻ മഷി, ഒരു മഷി അല്ലേ. ഇതാണ് ഇപ്പൊ ഇത് സ്റ്റിക്കർ ആയി. സ്റ്റിക്കർ നമ്മള് ഈ പൗഡറിലിട്ട ഫിനിഷിംഗ് നല്ല ഒരു പെർഫെക്ഷൻ കിട്ടും. ഇത് ഇങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്തിട്ട് ഇതിന്റെ സ്റ്റിക്കർ ഇങ്ങനെ പോയിട്ട് ഹീറ്റിൽ വെക്കും, ചൂടിൽ വെക്കും, ചൂടിൽ വെക്കും. ഇവിടുന്ന് വെച്ച് ഹീറ്റിൽ വെച്ച് മെല്ലെ ഈ ഹീറ്റ് കൂടി ഇത് പോകുമ്പോ ഇത് ഇപ്പൊ കാണാൻ പറ്റൂടെ, ഈ ചൂടിൽ ഇങ്ങനെ വെക്കണം. ഇതിന്റെ കൂടെ ഹീറ്റിംഗ്, ഇതിനുള്ള ചൂട് ടെമ്പറേച്ചർ, ഇതിന്റെ ഉള്ളിൽ ടെമ്പറേച്ചർ, പുക പോകാൻ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നില്ല. ഇതിലൂടെ തട്ടി പൊടിയൊക്കെ തട്ടിട്ട് ഇതിലൂടെ ഇതേപോലെ ഇങ്ങനെ ഹീറ്റ് ആയിട്ട് ഇവിടെ വരും. ഈ ഹീറ്റ് ആയിട്ട് ഇവിടെ വരുന്ന ഈ സാധനം അങ്ങനെ നമ്മളെ ആ മൾട്ടി ലെവൽ ഇതില് ഉണക്കാൻ വെക്കും, ഉണക്കാൻ വെക്കും. അതായത് ഹീറ്റ് പോവാ, ഹീറ്റ് പോവാ, ചൂട് പോകാൻ വേണ്ടി, ചൂട് പോകാൻ വേണ്ടി ഇതിൽ അങ്ങനെ വെക്കും. എത്ര ടൈം ചൂട് പോകാൻ, എത്ര ടൈം കൊണ്ട് വരും? ചൂട് പോകാൻ നമുക്ക് 15 മിനിറ്റ് 20 മിനിറ്റ് അങ്ങനെ. അത്രയും വേണ്ടിയല്ല, നമ്മൾ ഈ താഴെ മുതൽ ഇത് ഫുള്ള് ഫില്ലായ അത് വരെ വെക്കും. എന്നിട്ട് ഒറ്റ അടിക്ക് നമ്മൾ എടുക്കുകയാണ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് അങ്ങനെ വരുന്ന ഇത് പ്രിന്റ്, ഇങ്ങനെ വരുന്ന ഇത് ലാസ്റ്റ് ഭാഗം പ്രിന്റ്. ഈ ആ മെഷീൻ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യാം. ആ മെഷീൻ കട്ട് ചെയ്യും. അതിപ്പോ എന്താണെന്ന് വെച്ചാൽ താഴെയാണ് മെഷീൻ കട്ട് ചെയ്യേണ്ടത്. നമുക്ക് താഴെ പോകുമ്പോ കാണാം, ചെറിയ ചെറിയ പീസ്, ചെറിയ ചെറിയ പീസ് ആക്കി വരും. അപ്പൊ അതുകൂടെ കണ്ടിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡ് ചെയ്യാം അല്ലേ. ഈ വീഡിയോ ഈ സ്റ്റിക്കർ പ്രിന്റ് താഴെ അടിക്കണതും കൂടി നമുക്ക് കണ്ടുനോക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ നേരത്തെ സബ്ലിമേഷൻ പ്രിന്റിംഗും സ്റ്റിക്കറും കാര്യങ്ങളും കണ്ടിട്ട് ലാസ്റ്റ് സെക്ഷനായ നമ്മുടെ സ്റ്റിക്കർ പ്രിന്റിംഗ് സെക്ഷൻ എത്തിയിരിക്കാട്ടോ. അപ്പൊ നമ്മുടെ ഓഫീസില് പ്രശാന്തായിട്ട് ഓഫീസിൽ എന്തോ നോക്കാൻ വേണ്ടി പോയിട്ട്. അപ്പൊ ഇത് പ്രശാന്തായിട്ട് അവരുടെ ഓഫീസാണ്. പ്രശാന്തായിട്ടാ, നമുക്ക് ആ ഒരു സ്റ്റിക്കർ എടുക്കണമായിട്ട് നമുക്ക് ഈ വീഡിയോ ഒന്ന് തീർക്കാം. രണ്ടാമത്തെ സെക്ഷനിൽ സ്റ്റിക്കർ എടുക്കണ കണ്ടു, സ്റ്റിക്കർ എടുക്കണ കണ്ടിട്ട് ആ സ്റ്റിക്കർ ബൾക്ക് ആയിട്ട് എടുത്തിട്ട് ഇതേപോലെ ആയിട്ട് നമ്മളിവിടെ കട്ട് ചെയ്യാണ് ചെയ്യണത്. മുകളിൽ കണ്ടു നമ്മള് ഫ്രീ കിടക്കണ മെഷീനില്ലേ, അത് ബൾക്ക് ആയിട്ട് എടുത്തിട്ട് കട്ടിങ് കട്ട് ചെയ്യാണ് ചെയ്യാനുണ്ടാവും അല്ലേ. ഇതിപ്പോ സ്റ്റിക്കർ കട്ടിങ് ആണ്, മേലെ അട്ടി അട്ടി വെച്ച സ്റ്റംബ് സ്റ്റിക്കർ കട്ടിങ് പരിപാടി ഇപ്പൊ കാണാൻ പറ്റുന്നത്. അതിന്റെ ഒരു മെഷീനായത് അജിൻ ബ്രാൻഡ്. ഓരോ അളവിൽ ഇനിയിപ്പൊ എടുക്കുന്ന കട്ടയും അങ്ങനെ ഓരോ കട്ട് ഇങ്ങനെ കട്ട് ചെയ്യാൻ പ്രശ്നം ചേട്ടാ.
അതിങ്ങനെ സ്റ്റിക്കർ ബണ്ടിലാക്കും. നമ്മൾ 1000 ഓരോ പീസ് ബണ്ടിലാക്കിയിട്ട് അത് അങ്ങനെ നമ്മൾ പ്രിന്റിംഗ് കൊണ്ടുപോയിട്ട് അടിക്കും. അതും കൂടെ നമുക്ക് ഇഷ്ടം കണ്ടോക്കിയാൽ. അപ്പൊ ആ ഒരു മെഷീൻ കട്ട് ചെയ്യുന്ന ആ ഒരു സ്റ്റിക്കർ ഇതുപോലെ ബണ്ടിലാക്കി വെക്കുന്നില്ല. പക്ഷെ അവിടെ നമ്മൾ കട്ട് ചെയ്യുന്നില്ലേ, അത് ബൾക്കായിട്ട് ഇതിൽ ബണ്ടിലാക്കും. ഇതിപ്പോ 5000 പീസിന്റെ ബണ്ടിലാണ്, 5000 പീസിന്റെ 1200 2000 3000 അങ്ങനെ ബണ്ടിലാണ്. ഇത് ബണ്ടിലാക്കിയിട്ട് ഇത് ഇങ്ങനെ സ്റ്റിക്കർ അടിക്കുക. ചെറിയ ഈ ഒരു സംഭവം ഇതിന്റെ മേലെ വെച്ചിട്ട് ചൂടാക്കും. ചൂടാക്കി കഴിഞ്ഞാൽ ഇതുപോലെ കറക്റ്റ് ടീഷർട്ട് ബാക്കിൽ ഇട്ടാ സൈസും കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റ് കാണാൻ പറ്റും. അപ്പം ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ നമ്മുടെ പ്രശാന്ത കമ്പനിയിൽ നമ്മൾ കാണാൻ. പ്രശാന്ത ഏട്ടാ, നമ്മൾ കണ്ട സ്ഥിതിക്ക് ഓൾമോസ്റ്റ് ഒരു ടീഷർട്ട് ഒക്കെ ഉണ്ടാക്കുന്ന രണ്ട് മോഡൽ നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ. പ്രിന്റിംഗിന്റെ 3 സെക്ഷൻ നമ്മൾ കണ്ടു. സപ്ലിമേഷൻ പ്രിന്റ് ഏറ്റവും മുകളില്, രണ്ടാമത്തെ സ്റ്റിക്കർ പ്രിന്റ് സെക്ഷൻ, ഇത് മൾട്ടി കളർ പ്രിന്റിംഗ് സെക്ഷൻ. മൾട്ടി കളർ പ്രിന്റിംഗ് സെക്ഷൻ ഓൾമോസ്റ്റ് കഴിഞ്ഞു കഴിഞ്ഞു. പ്രിന്റിംഗിന്റെ എല്ലാ സെക്ഷനും ഇപ്പൊ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് കണ്ടത് വെച്ചാൽ ഈ തിരുപ്പൂരിൽ സത്യം പറഞ്ഞ മലയാളത്തിൽ എനിക്ക് ഇങ്ങനത്തെ ഒരു വീഡിയോസ് ഉണ്ടാവില്ല. അതായത് ടെക്സ്റ്റൈൽ മാർക്കറ്റുകളും ഷോപ്പുകളൊക്കെ കാണിച്ചിട്ടുണ്ട് പല ആൾക്കാരും. അപ്പൊ നമ്മൾ ഇന്ന് കണ്ടിരിക്കുന്നത് വെച്ചാൽ തിരുപ്പൂരിലെ ഒരു കമ്പനി, അതായത് നമ്മുടെ മലയാളിയായ പ്രശാന്ത് ഏട്ടൻ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അതായത് ഒരു രൂപ പോലും കയ്യിലില്ലാതെ തിരുപ്പൂരിലേക്ക് വന്നിട്ട് ഒരു സാമ്രാജ്യം തന്നെ പടുതുരുത്തിയ വ്യക്തിയാണ് നമ്മുടെ പ്രശാന്ത് ഏട്ടൻ. പ്രശാന്ത് ഏട്ടൻ്റെ ഒരുപാട് സെറ്റപ്പ് ഒക്കെ, ഒരുപാട് 4-5 കമ്പനികളും അതെങ്ങനെ ഒരു ടീഷർട്ടും മറ്റും എങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ നമ്മൾ കണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രശാന്ത് ഏട്ടൻ, പ്രശാന്ത് ഏട്ടാ, നമ്മള് ഓൾമോസ്റ്റ് എല്ലാം കണ്ടു കഴിഞ്ഞല്ലേ. പ്രിന്റിംഗിന്റെ ടീഷർട്ടിന്റെ A to Z ഇപ്പൊ നമ്മള് കണ്ടു, എല്ലാ കാര്യങ്ങളും ഇപ്പൊ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ടീഷർട്ട് എങ്ങനെ ഉണ്ടാക്കുക, എന്തൊക്കെ സെക്ഷൻ കഴിഞ്ഞിട്ടാണ് ടീഷർട്ട് വരുന്നത്? നമ്മൾ അയണിംഗ് പാക്കിംഗ് അടക്കം, ഫസ്റ്റ് നമ്മള് ഫസ്റ്റത്തെ കമ്പനിയിലുള്ള അയണിംഗ് പാക്കിംഗ് അടക്കം കണ്ടു, എല്ലാ ഏകദേശം ഇപ്പൊ ഫിനിഷിംഗ് ആയി. അപ്പൊ നമ്മള് ഇപ്പൊ ഈ വീട് ലാസ്റ്റ് പറയുന്നത് വെച്ചാൽ ബിസിനസ് ആണ്. അതായത് ഇപ്പൊ നിങ്ങൾ ഈ സ്ഥാപനം, ഈ ഒരു ന്യൂ ഡിസൈൻ അപ്പാരൽസ് എന്ന കമ്പനി പിന്നെ കുറച്ച് വർഷങ്ങളായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് 10,000-ത്തോളം കസ്റ്റമേഴ്സ് കയറുന്നത്, 10,000-ത്തോളം കമ്പനികളെ. അപ്പൊ ഇനിയും ഭാവി വീഡിയോ കാണുന്ന ഒരുപാട് സ്ഥാപന ഉടമകൾക്കും അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയുക, നിങ്ങളെ ഒരു പ്രൊഡക്ഷൻ, ഈ ഒരു പ്രൊഡക്റ്റ് നാട്ടിലേക്ക് എത്തിക്കാനൊക്കെ എന്താ ഒരു പറഞ്ഞു കൊടുക്കാനില്ല നിങ്ങൾക്ക്? അതായത് ഇപ്പൊ നമ്മളെങ്ങനെയാ വെച്ചാൽ നമ്മൾക്ക് കേരളത്തില് മാത്രം 10,000-ത്തോളം നമ്മുടെ ഡയറക്റ്റ് കസ്റ്റമേഴ്സുകളും 25 നമ്മുടെ സബ് ഡീലേഴ്സും ഉണ്ട്. അതായത് നമ്മുടെ എടുത്ത് മറ്റുള്ള കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന സബ് ഡീലേഴ്സ്. അപ്പൊ നമ്മുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മൾ ഇന്ന് ഈ ഉയർച്ചയ്ക്ക് എത്താനുള്ള കാരണം ഏറ്റവും ഇമ്പോർട്ടന്റ് നമ്മുടെ ഉപഭോക്താക്കൾ, നമ്മുടെ കസ്റ്റമേഴ്സ് മാത്രമാണ്. അപ്പൊ നമ്മളെന്താ വെച്ചാൽ കസ്റ്റമേഴ്സിന് അവരാവശ്യപ്പെടുന്ന വിലക്ക്, അവരാവശ്യപ്പെടുന്ന ക്വാളിറ്റിക്ക് ടീഷർട്ട് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ മുഖമുദ്ര. ഡിലേ ഇല്ലാതെ അവർക്ക് ലോകത്തുനിന്ന് നമ്മൾ കൊടുക്കണ, നമ്മുടെ ഒരു ക്യാപ്ഷൻ തന്നെ അതാണ്, ലോകത്തുനിന്ന് അവർക്ക് നമ്മൾ കൊടുക്കണ വിലക്ക് ടീഷർട്ട് ലോകത്തുനിന്ന് എവിടെയും കിട്ടില്ല. 100% ഗ്യാരണ്ടി. അതുകൊണ്ടാണ് ഈ കസ്റ്റമേഴ്സ് എല്ലാം നമ്മളില് ഉള്ള വിശ്വാസം അർപ്പിക്കണം. അതേപോലെ തന്നെ ആ വിശ്വാസം നമുക്ക് എപ്പോഴും ടെൻഷനാണ്. കാരണം കസ്റ്റമേഴ്സ് നമ്മളോട് പറയണ, നമ്മളിൽ അർപ്പിക്കുന്ന വിശ്വാസം കീപ്പ് ചെയ്യുക, അത് നിലനിർത്തി കൊണ്ടുപോകുക എന്നുള്ളത് നമ്മുടെ ഒരു ചുമതലയാണ്, നമ്മുടെ ഡ്യൂട്ടിയാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും അതിനെ പറ്റി ബോധേഡാണ്. സെക്ഷനിലേക്ക് വരണമെങ്കിൽ താല്പര്യം ആൾക്കാരെ നിങ്ങളെ വിളിച്ചാൽ മതി. ടീഷർട്ട് എവിടെ ആവശ്യം ഉണ്ടെങ്കിലും നമ്മളെ വിളിച്ചാൽ മതി. അവർക്ക് എവിടെയും കിട്ടാത്ത റേറ്റിന് നമുക്കത് ചെയ്തുകൊടുക്കാൻ പറ്റും. അപ്പൊ നമ്മള് പ്രശാന്ത ഏട്ടന്റെ കമ്പനിയും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു. പ്രശാന്ത ഏട്ടന് കുറച്ച് വർഷങ്ങൾ കൊണ്ട് എങ്ങനെ തിരുപ്പൂർ എങ്ങനെ ഒരു സാമ്രാജ്യം പടുത്തുയർത്തി എന്നുള്ളൊരു കഥയുണ്ട്. അപ്പൊ ഞാൻ ഫസ്റ്റ് ഇന്ററോട് പറഞ്ഞിട്ട് ഇന്ന് ഈ ഒരു വീഡിയോയിൽ ചേർക്കാന്ന്. പക്ഷെ നമ്മൾ ഈ കമ്പനി സെറ്റപ്പ് ഒക്കെ കാണിച്ചതിന് ശേഷം വീഡിയോ ഭയങ്കര വലുതായി പോയി. അപ്പൊ ആ ഒരു കഥയുണ്ട്, ഇത്രയും വർഷങ്ങൾ കൊണ്ട് അതായത് ഒരു രൂപ പോലും കയ്യിലില്ലാതെ തിരുപ്പൂർ വന്നിട്ട് ഇപ്പൊ ഇത്രയും വലിയൊരു കമ്പനിയും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആക്കിയിട്ട് ഒരുപാട് 100 സ്റ്റാഫുകൾക്ക് ജോലിയും കറക്റ്റ് നമുക്ക് പിന്നെ വേതനങ്ങളും കാര്യങ്ങളും നൽകി ഒരു ഒരു ഉന്നത നിലയിലെത്തിയ പ്രശാന്ത് ഏട്ടൻ്റെ ഒരു കഥന കഥയുണ്ട്. ആ ഒരു കഥ നമ്മൾ നാളത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിരിക്കും. അപ്പൊ തീർച്ചയായും ആ ഒരു കഥ കേട്ട പല യൂത്ത് നമ്മുടെ സുഹൃത്തുക്കൾക്കും ഒരു ബിസിനസ് ആഗ്രഹം ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും അതൊരു മോട്ടിവേഷനും ഇൻസ്പിറേഷനുമായി മാറുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പൊ ഈ ഒരു വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ശുഭരാത്രി, ശുഭദിനം.